ഓം ശ്രീ സായിരാം. കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഗീതാധ്യാനത്തിൻ്റെ ആ ശ്ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടത്. അപ്പോൾ എന്തിനാണ് ഏത് ശാസ്ത്രം അല്ലെങ്കിൽ ഗ്രന്ഥം പഠിക്കുന്നതിന് മുമ്പ് ധ്യാനശ്ലോകം വേണമെന്നും, അപ്പോൾ ഈ ഭഗവത്ഗീതയിലെ ധ്യാനശ്ലോകം എന്താണെന്നും അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകമായിട്ടുള്ള ആ പാർത്ഥായ പ്രതിബോധിതമാണ്. അതിൻ്റെ ചുരുക്കം നമുക്ക് നോക്കാം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണീം. അല്ലയോ അമ്മേ എന്നാണ് വിളിച്ചത്. ഇവിടെ ഗീതയെ അമ്പ ആയിട്ടാണ് കണക്കാക്കുന്നതാണ്, അമ്മയായിട്ടാണ് കണക്കാക്കുന്നത്. ഉണ്ട് അല്ലയോ അമ്മേ. ഭഗവത്ഗീത അർജുനന് ആയിക്കൊണ്ട് സാക്ഷാൽ ഭഗവാനാണിത് ഉപദേശിച്ചത്. സാക്ഷാൽ നാരായണേന സ്വയം, സാക്ഷാൽ നാരായണൻ തന്നെ കൃഷ്ണഭഗവാൻ്റെ രൂപത്തിൽ വന്നിട്ട് ഉപദേശിക്കുകയാണ്. ആർക്ക്? പാർത്ഥായ പ്രതിബോധിതാം, പ്രതയുടെ പുത്രൻ, അതാണ് പാർത്ഥൻ, അർജുനൻ തന്നെയാണ്. അർജുനനാണ് ഉപദേശിച്ചു കൊടുക്കുന്നതെന്നാണ്. എന്നിട്ടോ പുരാണമുനിയായ വ്യാസനാൽ രചിക്കപ്പെട്ടതാണത്. അപ്പോൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡിലൊക്കെ നമ്മൾ പറഞ്ഞു, ആ ഭഗവാൻ സൂത്രരൂപത്തിൽ അങ്ങോട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തു, അതിനെ വ്യാസഭഗവാൻ പെരുക്കിയതാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അല്ലാതെ മുഴുവൻ ശ്ലോകങ്ങളും ഭഗവാൻ അവിടെ നിന്നിട്ട് ഈ യുദ്ധക്കളത്തിൽ വെച്ച് പറഞ്ഞതല്ലാന്ന്. വ്യാസേന ഗ്രഥിതാം, കുറച്ച് സൂത്രരൂപത്തിലൊന്ന് പറഞ്ഞു, അതിനെ പെരുക്കി പെരുക്കി പെരുക്കിയിട്ടാണ് 700 ശ്ലോകങ്ങളാക്കിയത്. അത് ഭഗവാൻ വേദവ്യാസൻ തന്നെ. മധ്യേ മഹാഭാരതം, മഹാഭാരത യുദ്ധസമയത്ത് എന്നാണ് അർത്ഥം. പിന്നെ അദ്വൈതാമൃതവർഷിണീം, ഇത് അദ്വൈതം, ആ അദ്വൈത അമൃതമുണ്ടല്ലോ, പ്രതിപദം വർഷിക്കുന്നവളും ഈ ഭവത്തെ ദേഷിക്കുന്നവളും ആയിട്ടുള്ള അമ്മേ അവിടുത്തെ അനുസന്ധാനം ചെയ്യുന്നു. അപ്പോൾ ചുരുങ്ങിയത് ഇങ്ങനെയാണ്, അല്ലയോ അമ്മേ, ഭഗവത്ഗീതയെ അർജുനനായിക്കൊണ്ട് സാക്ഷാൽ ഭഗവാൻ നാരായണനാൽ ഉപദേശിക്കപ്പെട്ടവളും പുരാണമുനിയായ വ്യാസനാൽ മഹാഭാരത മധ്യത്തിൽ ചേർക്കപ്പെട്ടവളും അദ്വൈതമാവുന്ന അമൃതത്തെ പ്രതിപദം വർഷിക്കുന്നവളും 18 അധ്യായങ്ങളോടൊത്തവളും സംസാരത്തെ ദേഷിക്കുന്നവളും ഭഗവതിയുമായ നിന്നെ, അല്ലെങ്കിൽ അവിടുത്തെ ഞാൻ അനുസന്ധാനം ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ചുരുങ്ങിയ അർത്ഥം. ഇപ്പം പാർത്ഥനായിക്കൊണ്ട് ഉപദേശിക്കപ്പെട്ടത്. പ്രതിബോധനം എന്നാൽ വാക്കിൻ്റെ അർത്ഥം എന്ത്? ഒരാൾ മറ്റുള്ള ഒരു വേറൊരാൾക്ക് ഉപദേശിച്ചു എന്ന് വേറൊരാൾ പറയുകയാണെങ്കിൽ, ഒരാൾ മറ്റുള്ള വേറെ ഒരാൾക്ക് ഉപദേശിച്ചു എന്ന് വേറൊരാൾ പറയണമെന്നാ, അത് പ്രതിബോധനമല്ല. പിന്നെന്താണ് ഈ പ്രതിബോധനം? ഗുരു ശിഷ്യന് നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പേരാണ് പ്രതിബോധനം എന്ന് പറയുന്നത്. ഈശ്വരനാകുന്ന ആ ഗുരു, ജീവനാകുന്ന ആ ശിഷ്യൻ ഉണ്ടല്ലോ, അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ജീവേശ്വര, ജീവനും ഈശ്വരനും തമ്മിലുള്ള സംഭാഷണമാണിതേ, അതാണിത്. അപ്പോൾ പ്രതിബോധനം എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്. ആ ഗുരു നേരിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നതിൻ്റെ പേരാണ് പ്രതിബോധനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അദ്വൈത അമൃതവർഷിണിയാണിത്. എന്താണ് അദ്വൈതം? ദ്വിതാവൈതം, രണ്ടൊന്നില്ലാത്ത അവസ്ഥ. അത് ആണ് ആ വർഷിക്കുന്നത്. 18 അധ്യായങ്ങളോട് കൂടിയതെന്നാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡിലൊക്കെ പറഞ്ഞു, ഇതിന് 18 അധ്യായങ്ങളാണുള്ളത്. 18 ദിവസമാണ് ഈ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായത്. മഹാഭാരതം 18 പർവങ്ങളാണ്. 40,000 ഭടന്മാർ മരിച്ചിട്ട് ബാക്കി വന്നത് 18 ആണ്. 18 അക്ഷഗുണിയാണ് അന്ന് യുദ്ധത്തിനുണ്ടായത്. 11 അക്ഷഗുണി
കൗരവന്മാർക്ക് ഏഴ് അക്ഷഗുണി പാണ്ഡവന്മാർക്ക് ഇങ്ങനെയാണ് പതിനെട്ട് അക്ഷഗുണി എന്ന് പറയുന്നതാണ് അങ്ങനെ പതിനെട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട് വിജയത്തിൻ്റെ ശബ്ദമാണത് ശബരിമലയിലാണെങ്കിൽ പതിനെട്ട് പടികൾ പതിനെട്ട് പുരാണങ്ങൾ അഷ്ടാംഗയോഗം തൊട്ടെണ്ണിയാൽ അത് പതിനെട്ടെണ്ണായിട്ട് വരും യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സവികൽപ്പ നിർവികൽപ്പ സമാധി എന്ന് പറയും അങ്ങനെയൊക്കെ ഈ പതിനെട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ അഷ്ടാദശാധ്യായിനിയും ഇങ്ങനെ പതിനെട്ട് അധ്യായങ്ങൾ ആണ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയുള്ള ആ അമ്മയെ ആ അനുസന്ധാനം ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം അനുസന്ധാനം എന്ന് വെച്ചാൽ പിന്നാലെ പോകൽ എന്നല്ല വാക്കിനർത്ഥം നമ്മളിത് കേട്ടതിനെ വീണ്ടും 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 മനനം ചെയ്യുക മനനം ചെയ്ത് ഉറപ്പിക്കുന്നതിൻ്റെ പേരാണ് അനുസന്ധാനം ബൈ പ്രാക്ടീസിൽ കൊണ്ടുവരിക ജീവിതത്തിൽ പകർത്തലാണ് അനുസന്ധാനം എന്ന് പറയുന്നത് ഭഗവൻ ബാബ തന്നെ പറയും ഒരു പശു പുല്ലൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് കിടന്ന് അലവെട്ടും എന്നതുപോലെ നമ്മൾ ഈ ശ്രവിച്ചതിനെ മനനം ചെയ്യുക എന്നിട്ട് ബൈ പ്രാക്ടീസിൽ ജീവിതത്തിൽ പകർത്തുന്നതിൻ്റെ പേര് അനുസന്ധാനം ചെയ്യുക എന്ന് പറയുന്നു അങ്ങനെ അനുസന്ധാനം ഞാൻ ചെയ്യുന്നുവെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഇവിടെ രണ്ടാമത്തെ ശ്ലോകമായിട്ടുള്ള വ്യാസനെ കുറിച്ചിട്ട് പറയുന്നത് ആ വ്യാസൻ്റെ മഹാത്മ്യം വരുന്നുണ്ട് അപ്പം പ്രാർത്ഥനയാണ് തിരഞ്ഞെടുത്തതെന്ന് ഓർക്കുക അത് തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞു കാരണം അസൂയില്ലാത്തവനാണ് പാർത്ഥൻ പൃഥായുടെ പുത്രൻ കാരണം അനസൂയവേ ഇതം തു ഗുഹ്യതമം ശാസ്ത്രം പ്രവക്ഷ്യാമി അനസൂയവേ എന്ന് ഒമ്പതാം അധ്യായത്തിലുണ്ടല്ലോ നീ അസൂയില്ലാത്തവനായതുകൊണ്ട് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു വീണ്ടും വിചാരം ഉണ്ടായിരുന്നു മറ്റുള്ളവർക്ക് അതൊന്നും ഇല്ല അപ്പോൾ ആ ക്വാളിറ്റി അർജുനൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി പിന്നീട് ഞാൻ പറഞ്ഞിരുന്നു സുഭദ്രയെ അപഹരിച്ച ആളാണ് സ്വന്തം സഹോദരിയെ അപഹരിച്ച ആളാണ് അതിൻ്റെ അർത്ഥം സുഭദ്ര എന്ന വാക്കിൻ്റെ അർത്ഥം ഏറ്റവും നല്ലപോലെ ഭദ്രമായ സ്ഥലം ഏറ്റവും നല്ല സ്ഥലം ശ്രേഷ്ഠമായ സ്ഥലം ഭദ്രമായ സ്ഥലം കൃഷ്ണൻ്റെ ഹൃദയം കൃഷ്ണൻ്റെ ഹൃദയത്തെ അപഹരിച്ചു അതൊക്കെ അതുകൊണ്ടൊക്കെയാണ് ഈ അർജുനനെ സെലക്ട് ചെയ്യാൻ കാരണം പിന്നെ ആ യോഗ വാസിഷ്ഠത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ടല്ലോ വരാൻ പോകുന്ന യുഗത്തെക്കുറിച്ചിട്ട് വസിഷ്ഠം കണ്ടുകൊണ്ട് പറഞ്ഞു വച്ചിരിക്കുകയാണ് എന്ത് അതാ വൈഷ്ണവ തേജസ് രണ്ടായി ഭവിക്കും ഒന്നും കൃഷ്ണനായിട്ടും ഇന്ദ്രൻ്റെ തേജസ്സായിട്ടുള്ള അർജുനനും തമ്മിൽ ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ചിട്ട് അവർ തമ്മിൽ ഗീതോപദേശം ഉണ്ടാവും കൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുക്കും എന്ന് എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ത്രേതായുഗത്തിൽ വസിഷ്ഠൻ തന്നെ പറഞ്ഞു വച്ചിരിക്കും വാൽമീകിയോട് വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുകയാണ് രാമന് പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ പണ്ട് തന്നെ ഈശ്വര നിശ്ചയമാണ് ആർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യമാണ് അതാണ് ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം അപ്പം അത് കേൾക്കാനുള്ള ഭാഗ്യം അങ്ങനെ അർജുനനുണ്ടായി അർജുനനെ നിമിത്തമാക്കിയിട്ടാണ് ഈ ലോകത്തിന് മുഴുവൻ കൊടുത്തത് അതൊക്കെ പിന്നീടുള്ള ആ ശ്ലോകങ്ങളിൽ വരും ഇനി അടുത്തത് ആ വ്യാസൻ ആര് വ്യാസൻ്റെ മഹാത്മ്യമാണ് അടുത്ത ശ്ലോകത്തിൽ ഓം ശ്രീ സായിരാം